ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മദ്രസയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ മോശമായ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. വസൂഉൽ ഖുലുഖി മിൻ അഖ്ബഹിൽ അഷിയ ഇൻദല്ലാ വന്നാസ് വൽ മലായിക വന്നാസ് അജ്മഈൻ. അല്ലാഹുവിനും മലക്കുകൾക്കും എന്നല്ല ജനങ്ങൾക്ക് പോലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ദുർഗുണം, മോശമായ സ്വഭാവം എന്നുള്ളത്. അതിനുശേഷം അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്നാമതായി എണ്ണി പറഞ്ഞത് അൽ കിബർ, അഹങ്കാരമാണ്. രണ്ടാമതായി വൽ ഹസദ്, അസൂയ. മൂന്നാമതായി വൽ ഹിഖദ്, മോശമായ ചിന്ത. വൽ ഹിഖദ് പക, ഹിഖദ് എന്ന് പറഞ്ഞാൽ പക. വൽ ബുഖ്ലു പിശുക്ക്. വൽ ലുൽമു അക്രമം. വശത്മു അസഭ്യം പറയുക. വത്തഅലീമു മാ ഹഖറഹുല്ലാ, അല്ലാഹു നിസ്സാരമാക്കിയ വസ്തുക്കൾക്ക് ആദരവ് കൽപ്പിക്കുക. വ തഅലീം വ തഹ്ഖീറു മാ അല്ലമഹുല്ലാ, അല്ലാഹു പവിത്രമാക്കിയ വസ്തുക്കളെ നിസ്സാരവൽക്കരിക്കുക. ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ മോശമായ ഗുണങ്ങളാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇനി നമ്മുടെ കടമ എന്താണ്? അതാണ് അടുത്തു പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫയജിബ് അലൈന, നമുക്ക് നിർബന്ധമാണ്. ഫയജിബ് അലൈന, യജീബു അലൈന, ഫയജീബു അലൈന, നമുക്ക് നിർബന്ധമാണ്. അന്നതജന്നബ്, നാം വർജിക്കൽ. അന്നതജന്നബ്, നാം വർജിക്കൽ. മറ്റൊരർത്ഥമുണ്ട്, അന്നതജന്നബ്, നാം മാറി നിൽക്കൽ. അന്നതജന്നബ, നാം മാറി നിൽക്കൽ നിർബന്ധമാണ്, നമുക്ക് നിർബന്ധമാണ്. ഏത് കാര്യങ്ങളിൽ നിന്നും? അനിൽ അഖ്ലാഖി ദമീമ, മോശമായ ഗുണങ്ങളിൽ നിന്നും മാറി നിൽക്കൽ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അള്ളാഹുവിനും ഇഷ്ടമില്ലാത്ത കാര്യം, മലക്കുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, ജനങ്ങൾക്ക് പോലും വെറുപ്പുണ്ടാക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ജനങ്ങളെ വെറുപ്പിക്കലാകും, അള്ളാഹുവിനെ വെറുപ്പിക്കലാകും, മലക്കുകളെ വെറുപ്പിക്കലാകും. ആദ്യമായിട്ട് അള്ളാഹുവിനെ വെറുപ്പിക്കും. അള്ളാഹുവിനെ വെറുപ്പിച്ചു കഴിഞ്ഞാലോ അത് മലക്കുകളെയും വെറുപ്പിക്കും. മലക്കുകൾക്ക് വെറുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ മലക്കുകൾ വിളിച്ചു പറയും. അങ്ങനെ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അവനെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അള്ളാഹു താല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഫയജിബ് അലൈന, നമുക്ക് നിർബന്ധമാണ്. അന്നതജന്ന, നാം മാറി നിൽക്കൽ. അനിൽ അഖ്ലാഖി ദമീമ, മോശമായ സ്വഭാവ ഗുണങ്ങളിൽ നിന്നും മാറി നിൽക്കൽ നമുക്ക് നിർബന്ധമാണ്. മാത്രമല്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? വനതഖല്ലഖ് എന്ന് പറഞ്ഞാൽ നാം സ്വഭാവം കൈക്കൊണ്ടവരാകുക. വനതഖല്ലഖ്, നാം സ്വഭാവം ഉള്ളവരായിത്തീരുക. ബിൽ അഖ്ലാഖിൽ കരീമ, സൽസ്വഭാവങ്ങൾ കാരണമായി നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകുക. വനതഖല്ലഖ്, നാം സ്വഭാവത്തിൻ്റെ ഉടമകളാകുക. ബിൽ അഖ്ലാഖിൽ കരീമ, നല്ല ഗുണങ്ങൾ, സൽസ്വഭാവങ്ങൾ കാരണമായി നാം നമ്മുടെ സ്വഭാവത്തെ രൂപകൽപ്പന ചെയ്യുക. അല്ലത്തി, എങ്ങനെയുള്ള സൽസ്വഭാവങ്ങളാണ്? സൽസ്വഭാവം തഖല്ലഖ ബിഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു ഗുണങ്ങളാണോ, സൽസ്വഭാവങ്ങളാണോ, നല്ല ഉത്തമ സ്വഭാവങ്ങളാണോ നബി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, ആ നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നാം പകർത്തുക. നതഖല്ലഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൻ്റെ ഉടമകളാകുക. ബിൽ അഖ്ലാഖിൽ കരീമ, സൽസ്വഭാവങ്ങളുടെ ഉടമകളാകുക. അല്ലത്തീ തഖല്ലഖ ബിഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നോ, ഏതൊരു സൽസ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നോ തങ്ങൾ, ആ സ്വഭാവത്തിൻ്റെ ഉടമകൾ നാമുമായി തീരുക. കാരണം ഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രിയ പത്നിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ്, നബി തങ്ങളുടെ ഭാര്യയാണ്, സഹധർമ്മിണിയാണ്. മഹദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലമ്മ സുഇലത്ത് അൻ അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വേള ഒരിക്കൽ മഹദിയോട് ചോദിക്കപ്പെട്ടു അത്രേ, അൻ അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിബിധങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. നിബിധങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു, തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരിക്കൽ മഹദിയോട് ചോദിക്കപ്പെട്ടു.
എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ആരോ ഒരാൾ ചോദിച്ചു, ഒരു വ്യക്തി ചോദിച്ചു, അൻ അഖ്ലാഖ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്. മഹദിയുടെ ഉത്തരം, കാന ഖുലുഖുൽ ഖുർആൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത്രേ, കാന ഖുലുഖുഹു, അങ്ങയുടെ സ്വഭാവമായിരുന്നു, തങ്ങളുടെ സ്വഭാവമായിരുന്നു, പ്രവാചകൻ തിരുമേനിയുടെ സ്വഭാവമായിരുന്നു, അൽ ഖുർആൻ ഖുർആനാണ്, അൽ ഖുർആൻ ഖുർആനാണ്. ഇപ്പോൾ ഖുർആനിൽ ഏതൊക്കെ നല്ല കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടോ ആ മുഴുവൻ കാര്യങ്ങളും പരിപൂർണമായും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നു, തങ്ങളിൽ നിഴലിച്ചു നിന്നിരുന്നു, തങ്ങളിൽ പൂർണമായും അത് ഉണ്ടായിരുന്നു എന്ന് മഹദി അവർ മറുപടി പറഞ്ഞു. ഇതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. അപ്പോൾ ഈ സ്വഭാവത്തിൻ്റെ ഉടമകളാകണം നമ്മൾ. മോശമായ ഗുണങ്ങൾക്ക്, പല ഗുണങ്ങൾക്കും നമ്മൾ അഡിക്റ്റാണ്. ആ ഗുണങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ല സ്വഭാവം നാം തിരഞ്ഞെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആവാഹിക്കണം. തങ്ങൾ ഏതൊരു സ്വഭാവങ്ങളാണോ പഠിപ്പിച്ചു തന്നത്, ഏതൊരു മാതൃകയാണോ നമുക്ക് കാട്ടിത്തന്നത്, ആ മാതൃക നാം പിൻപറ്റണം. തങ്ങൾ കാണിച്ചു തന്ന വഴിയെ നമ്മൾ സഞ്ചരിക്കണം. ഇതാണ് നമ്മുടെ കടമ. ഫയജിബ് അലൈന അന്ന തജന്നബ് അലിൽ അഖ്ലാഖി ദമീമ, മോശമായ ഗുണങ്ങളിൽ നിന്നും മാറി നിൽക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല, വന തഖല്ലഖ് ബിൽ അഖ്ലാഖിൽ കരീമ അല്ലതീ തഖല്ലഖ ബിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു സൽസ്വഭാവമായിരുന്നോ തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തത് ആ സ്വഭാവത്തിൻ്റെ ഉടമകളാകലും നമുക്ക് നിർബന്ധമാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, മോശമായ ഗുണങ്ങൾ ഉപേക്ഷിക്കൽ നിർബന്ധമാണ്, നല്ല സ്വഭാവങ്ങൾ പിൻപറ്റി ആ ഗുണങ്ങളെ, സൽസ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കലും നമുക്ക് നിർബന്ധമായ കാര്യമാണ്. കാരണം ഖാലത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ ലമ്മ സുഇലത് അൻ അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലമ്മ സുഇലത്ത് അൻ അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വേള തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു വ്യക്തി മഹദിയോട് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞ മറുപടി ഇതായിരുന്നു, കാന ഖുലുഖുൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണ് എന്ന്. ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മുസ്ലിം റഹിമഹുല്ലയാണ്. അദ്ദേഹത്തിൻ്റെ സഹീഹു മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്, ഒരു വാചകമാണ്. അതിനുശേഷം താൽക്കാലികമായിട്ട് ഇവിടെ പാഠം അവസാനിച്ചു. അതിനുശേഷം സാധാരണ കഴിഞ്ഞ പാഠങ്ങളിലേക്ക് ഉള്ളതുപോലെ, ഒന്നാമത്തെ പാഠം ഇഖ്ലാസ്, രണ്ടാമത്തെ പാഠം തഖ്വ, ആ പാഠങ്ങളിലേക്ക് ആവർത്തിക്കപ്പെട്ടതുപോലെ തന്നെ അവസാനം ഒരു കവിത, ഒരു ബൈത്തിലാണ് ഈ പാഠവും അവസാനിപ്പിക്കുന്നത്. എന്താണ് ആ ബൈത്ത്? ഹാഫിദ് അല സുനനിൻ വ ആദാബിൻ അതത്. ഹാഫിദ്, നീ നിഷ്ഠ പുലർത്തുക, അല ആദാബിൻ വ സുനനിൻ. ആദാബ് എന്ന് പറഞ്ഞാൽ മര്യാദകൾ, ചിട്ടകൾ എന്നർത്ഥം. ആദാബ് എന്ന് പറഞ്ഞാൽ മര്യാദകൾ, ചിട്ടകൾ എന്നർത്ഥം. വ സുനൻ, സുന്നത്തുകൾ, ജീവിതചര്യകൾ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ജീവിതചര്യ, സുനൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനമാണ്. വ സുനനിൻ, ജീവിതചര്യയെയും നീ മുറുകെ പിടിക്കുക, ആ വിഷയത്തിൽ നീ സൂക്ഷ്മത പാലിക്കണം, അതുപോലെ തന്നെ ആ വിഷയത്തിൽ നീ കൃത്യത പുലർത്തണം, നിഷ്ഠ പാലിക്കണം. ആദാബിൻ വസുനൻ, രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആദാബ് മര്യാദകൾ, മറ്റൊന്ന് ജീവിതചര്യ, ജീവിതചിട്ട. അതത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാഅ മുർസല, അതിൻ്റെ ഒറ്റ അർത്ഥം, അതിൻ്റെ ആശയാർത്ഥം ഞാൻ പറഞ്ഞുതരാം. അതത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാഅ മുർസല, പ്രവാചകരായി നിയുക്തമാക്കപ്പെട്ട, പ്രവാചകന്മാരായി നിയുക്തരാക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും പ്രവാചകന്മാരായി ഈ ഭൂമി ലോകത്തേക്ക് അയക്കപ്പെട്ട പ്രവാചകരിൽ ഏറ്റവും ഉത്തമനായ നബി. അൻ ഖൈരിമൻ ജാഅ മുർസലൻ, മുർസലായി വന്നിട്ടുള്ള, നബിയായിട്ട് വന്നിട്ടുള്ള ആളുകളിൽ, നബിമാരായി വന്നിട്ടുള്ള ആളുകളിൽ ഏറ്റവും ഉത്തമനായ ആളിൽ നിന്നും മഅ്സൂറത്തൻ, നഖൽ ചെയ്യപ്പെട്ടിട്ടുള്ള, ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സുന്നത്തുകളും ആദാബുകളും, സുന്നത്തുകളും ആദാബുകളും, ചിട്ടകളും മര്യാദകളും, ജീവിതചര്യകളും നീ മുറുകെ പിടിക്കണം, ആ കാര്യത്തിൽ നീ കൃത്യത പാലിക്കണം. ഹാഫിദ് അല സുനനിൻ വ ആദാബിൻ അതത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസല, പ്രവാചകന്മാരായി ഈ ഭൂമി ലോകത്തേക്ക് നിയുക്തരാക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആദാബുകൾ,
മര്യാദകൾ, സുന്നത്തുകൾ, ജീവിതചര്യകൾ നീ മുറുകെ പിടിക്കുക എന്നാണ് ഈ ബൈത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ വരി, ഫി ഹാലിഹി വ ഫഅലിഹി വ മഖാലിഹി. ഏതൊക്കെ വിഷയങ്ങളിലാണ്? ഒന്ന്, ഫി ഹാലിഹി, അവസ്ഥകൾ. ഫി ഹാലിഹി, അവസ്ഥകൾ. മനുഷ്യന് പലതരത്തിലുള്ള അവസ്ഥകളുണ്ട്. ഉദാഹരണമായിട്ട്, മനുഷ്യൻ നമസ്കരിക്കുന്നു, അതൊരവസ്ഥയാണ്. പള്ളിയിലേക്ക് കയറുന്നു, അതൊരവസ്ഥയാണ്. ആഹാരം ഭക്ഷിക്കുന്നു, അതൊരവസ്ഥയാണ്. വെള്ളം കുടിക്കുന്നു, അതൊരവസ്ഥയാണ്. ഡ്രസ്സ്, വസ്ത്രം ധരിക്കുന്നു, അതൊരവസ്ഥയാണ്. ഇതൊക്കെ അവസ്ഥാപരമായ കാര്യങ്ങളാണ്, മനുഷ്യൻ്റെ കുറേ വിശേഷണങ്ങൾ, എന്താ പറയുന്ന പ്രവൃത്തികളാണ് അവൻ്റെ അവസ്ഥകൾ. അവസ്ഥകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഒ ഫഅലിഹി, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ ഒ മഖാലിഹി, തങ്ങളുടെ വാക്കുകളിലും. ഇപ്പോൾ ഒന്നാമത്തേത് തങ്ങളുടെ വാക്ക്, മറ്റൊന്ന് തങ്ങളുടെ പ്രവൃത്തി, മൂന്നാമത്തേത് സാഹചര്യം. ഫഅല, ഫഅലല്ല, സോറി, ഹാല്. ഹാൽ എന്ന് പറഞ്ഞാൽ അവസ്ഥ, ഓരോ സമയത്തും തങ്ങൾ ചെയ്ത കാര്യങ്ങൾ. ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ്, ഫി ഹാലിഹി വ ഫഅലിഹി വ മഖാലിഹി. ഒന്ന് നബിതങ്ങളുടെ വാക്ക്, മറ്റൊന്ന് നബിതങ്ങളുടെ പ്രവൃത്തി, മൂന്നാമത്തേത് ഹാല്, അവസ്ഥകൾ. ഈ വിഷയങ്ങളിൽ നക്കൽ ചെയ്യപ്പെട്ടിട്ടുള്ള, ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, സുന്നത്തുകൾ, ആദാബുകൾ, മര്യാദകളും ചിട്ടകളും ഒക്കെ നീ മുറുകെ പിടിക്കണം. ഫതത്തബ്അൻ വത്താബിഅൻ ലാ തഅദല. ഫതത്തബ്അൻ, നീ പിൻപറ്റണം. വത്താബിഅൻ, നീ പിൻപറ്റണം. രണ്ട് ഏകദേശം ഒരേ അർത്ഥമാണ്. ഫതത്തബ്അൻ, ആദ്യമായിട്ട് തത്തബ്അൻ എന്ന് പറഞ്ഞാൽ നീ അന്വേഷിക്കണം. ഫതത്തബ്അൻ എന്ന് പറഞ്ഞാൽ നീ അന്വേഷിക്കുക. വത്താബിഅൻ, നീ പിൻപറ്റുക. ലാ തഅദില, നീ മാറിപ്പോകരുത്, നീ വഴിതെറ്റിപ്പോകരുത് എന്നർത്ഥം. ഫതത്തബ്അൻ വത്താബിഅൻ ലാ തഅദില. ലാ തഅദല, ലാ തഅദില. ഫതത്തബ്അൻ, നീ പരതണം, അതൊക്കെ അന്വേഷിക്കണം, റിസർച്ച് ചെയ്യണം. അതിനെക്കുറിച്ച്, നബിതങ്ങളുടെ വാക്കുകളെക്കുറിച്ച്, തങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച്, എന്തായിരുന്നു തങ്ങൾ പറഞ്ഞിരുന്നത്, അവിടുന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഓരോ സമയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന കാര്യങ്ങൾ നീ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കി അവകൾ നീ പിൻപറ്റണം. അവകൾ നീ പിൻപറ്റണം. ലാ തഅദില, നീ മാറിപ്പോകരുതേ, നീ അശ്രദ്ധനാകരുതേ, നീ ഇതിൽ നിന്നും പിന്മാറിപ്പോകരുതേ എന്നാണ് അർത്ഥം. ഒരിക്കൽ കൂടി ഞാനിന്ന് പാഠം വായിച്ചു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ പാഠത്തിൽ മോശമായ ഗുണങ്ങളെക്കുറിച്ച് പറയപ്പെട്ടു, ദുർഗുണങ്ങളെക്കുറിച്ച്. ഈ പാഠത്തിൽ പറയപ്പെടുന്നത്, ഫയജിബ് അലൈന അന തജന്നബ് അലിൽ അഖ്ലാഖി ദമീമ. മേൽ പറയപ്പെട്ടതാണ് മോശമായ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഫയജിബ് അലൈന അന തജന്നബ് അനിൽ അഖ്ലാഖി ദമീമ, മോശമായ ഗുണങ്ങളിൽ നിന്നും മാറി നിൽക്കൽ നമുക്ക് നിർബന്ധമാണ്. മാത്രമല്ല, വന തഖല്ലഖ് ബിൽ അഖ്ലാഖിൽ കരീമ അല്ലത്തി തഖല്ലഖ ബിഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏതൊക്കെ ഏതൊക്കെ നല്ല ഗുണങ്ങൾ, നല്ല ഉദാത്തമായ, ഉത്തമമായ മഹത് ഗുണങ്ങൾ ഉണ്ടായിരുന്നുവോ, ആ സൽസ്വഭാവങ്ങളൊക്കെ പിൻപറ്റൽ നമുക്ക് നിർബന്ധമാണ്. ഇപ്പോൾ മോശമായ ഗുണങ്ങൾ വർജിക്കുക, നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നമുക്ക് നിർബന്ധമായ കാര്യമാണ്. കാരണം ഒരിക്കൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ മഹദി അവർ പറഞ്ഞ മറുപടി ഇതായിരുന്നു, കാന ഖുലുഖുൽ ഖുർആൻ. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, തങ്ങളുടെ സ്വഭാവം ഖുർആൻ ആകുന്നു എന്ന്. ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മുസ്ലിം റഹിമഹുല്ലയാണ്. അതിനുശേഷം ഈ പാഠത്തിൻ്റെ അവസാനമായിട്ട് രണ്ടു വരിയുള്ള ഒരു ബൈത്ത്, ഒരു കവിത ഉദ്ധരിക്കുകയാണ്, അറബി കവിത. ഹാഫിദ് അല സുനനിൻ വ ആദാബിൻ അതത് മസൂറത്തൻ അൻ ഖൈരി മൻജ മുർസല. في حاله وفعاله ومقاله فتتبعا وتابعا لا تعدلا. എന്താണ് ഈ ബൈത്തിന്റെ സാരം? അള്ളാഹു തആല ഈ ഭൂമിലോകത്തേക്ക് പ്രവാചകന്മാരായി നിയുക്തരാക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ, തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള, തങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, ആദാബുകൾ, മര്യാദകൾ, ജീവിത ചിട്ടകളും ചര്യകളും നീ മുറുകെ പിടിക്കണം. ഫി ഹാലിഹി വ ഫഅലിഹി വ മഖാലിഹി. ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് നബിതങ്ങളുടെ വാക്കുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, നബിതങ്ങളുടെ പ്രവർത്തനങ്ങൾ, പ്രവൃത്തികൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നബിതങ്ങളുടെ സാഹചര്യം, സന്ദർഭങ്ങൾ, അവസ്ഥകളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നീ എന്തു ചെയ്യുക? ഹാഫിൽ, മുറുകെ പിടിക്കണം. ഈ കാര്യങ്ങൾ കൃത്യനിഷ്ഠത പുലർത്തുക. ഫതത്തബ്അൻ വ താബിഅൻ ലാ തഅദില. ഈ കാര്യങ്ങളൊക്കെ നീ പരതി കണ്ടുപിടിക്കണം. ആദ്യം കണ്ടുപിടിക്കണം, റിസർച്ച് ചെയ്ത് അതൊക്കെ കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ കാര്യങ്ങൾ പിൻപറ്റുക, ഈ കാര്യങ്ങൾ മുറുകെ പിടിക്കുക, നിഷ്ഠ പുലർത്തുക.
ലാത്താദില, നീ തെറ്റിപ്പോകരുത്, നീ മാറിപ്പോകരുത്, നീ അകന്നു പോകരുത്, നീ അശ്രദ്ധനാകരുത്, ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമേ എന്ന് നമ്മോട് നിർദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സൽസ്വഭാവങ്ങൾ, അൽ അഖ്ലാഖുൽ കരീമ അല്ലതീ തഖല്ലഖ ബിഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാലിഹി വ ഫഅലിഹി വ മഖാലിഹി, തങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും സാഹചര്യത്തിലും സന്ദർഭങ്ങളിലും അവസ്ഥകളിലൊക്കെ ഏതൊക്കെ നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നുവോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഉദാത്ത ഉത്തമ സ്വഭാവത്തിൻ്റെ മാതൃകകളാകുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഓരോരുത്തർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.